ഹലോ വെൽക്കം ടു ട്വിനിയർ ടോട്ട്. അപ്പോൾ നമ്മൾക്കറിയാം ഓരോ ക്യാപിറ്റൽ ലെറ്റേഴ്സിനും അതിൻ്റെതായ സ്മോൾ ലെറ്റേഴ്സ് കൂടി ഉണ്ടെന്ന് അല്ലേ? നമ്മൾ ഇതുവരെ ഏതൊക്കെ സ്മോൾ ലെറ്റേഴ്സ് ആയിരുന്നു പഠിച്ചത്? എ ബി അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് സിയുടെ സ്മോൾ ലെറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് ഏതായിരുന്നു ലെറ്റർ? ഏതായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ് സി? എന്ത് സി ആണ്? ബിഗ് ആണോ സ്മോൾ ആണോ? ബിഗ് സി അല്ലേ? ബിഗ് സി അല്ലെങ്കിൽ ക്യാപിറ്റൽ സി ആണിത്. അപ്പൊ ഇതോ, ഇതേത് സി ആണ്? ഇത് സ്മോൾ സി ആണ്. ഏതാണ്? സ്മോൾ ലെറ്റർ സി. അപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാം, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറേ സി കാണാനില്ലേ? ആ ബിഗ് സിയും ഉണ്ട്, സ്മോൾ സിയും ഉണ്ട്. അതുപോലെ ഇവിടെ രണ്ട് ബാസ്കറ്റുകൾ ഉണ്ട് അല്ലെ? ഒരു ബിഗ് ബാസ്കറ്റ് ഉണ്ട്, ഒരു സ്മോൾ ബാസ്കറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ സി മുഴുവനെ ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെക്കണം, സ്മോൾ സി മുഴുവനെ സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെക്കണം. എവിടെയാണ് ക്യാപിറ്റൽ സി ഉള്ളത്? ഇതാ ക്യാപിറ്റൽ സി എടുത്ത് ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു, എന്നിട്ട് സ്മോൾ സി എടുത്ത് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി എവിടെയാണ് ബിഗ് സി അല്ലെങ്കിൽ ക്യാപിറ്റൽ സി ഉള്ളത്? ഇതാ ബിഗ് സി എടുത്ത് ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു, സ്മോൾ സി എടുത്ത് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി എവിടെയാണ് ബിഗ് സി ഉള്ളത്? ഇതാ ആ ബിഗ് സി നമ്മൾ എടുത്ത് ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു, സ്മോൾ സി എടുത്തിട്ട് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ബിഗ് സി ഉണ്ടോ? ഉണ്ടല്ലേ. എവിടെയാണ്? ഇതാ ബിഗ് സി എടുത്തു ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു, സ്മോൾ സി എടുത്തിട്ട് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. ഇനി ഒരു ബിഗ് സിയും കൂടി ഉണ്ട്. എവിടെയാണ്? ഇതാ ആ ബിഗ് സി എടുത്ത് നമ്മള് ബിഗ് ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു, സ്മോൾ സി എടുത്തിട്ട് സ്മോൾ ബാസ്കറ്റിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ നമ്മള് എല്ലാ ബിഗ് സിയും സ്മോൾ സിയും ഇങ്ങനെ സോർട്ട് ചെയ്തു വെച്ചു അല്ലേ? അപ്പൊ ഇനി എവിടെ ബിഗ് സിയും സ്മോൾ സിയും കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? പറ്റും അല്ലേ. നമുക്കറിയാം ബിഗ് സിക്കും സ്മോൾ സിക്കും ഓരോ സൗണ്ട് ഉണ്ടെന്ന്. എന്തായിരുന്നു ബിഗ് സിയുടെ സ്മോൾ സിയുടെ സൗണ്ട്? എന്തായിരുന്നു? ഖ. എന്താണ് ഖ? ബിഗ് സിയുടെയും സ്മോൾ സിയുടെയും സൗണ്ട് എന്താണ്? ഖ. ഖ പറയൂ. ഖ. ഇവിടെ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറേ ഒബ്ജക്ട്സ് കാണാനുണ്ട് അല്ലേ? അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റർ സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് മാത്രം ടച്ച് ചെയ്ത് കാണിക്കണം. എവിടെയാണ്? ഇതാ ഇതെന്താണ്? എന്താണ്? യെസ് ദിസ് ഇസ് എ കാറ്റ്. പറയൂ. സി ഫോർ കാറ്റ്. ഇനി എവിടെയാണുള്ളത്? ഇതാ എന്താണിത്? കാർ. ദിസ് ഇസ് എ കാർ. സി ഫോർ കാർ. ഇനി എന്താണുള്ളത്? ഇതാ എന്താണിത്? കാരറ്റ്. എന്താണ്? കാരറ്റ്. സി ഫോർ കാരറ്റ്. സി ഫോർ കാരറ്റ്. ഇനി എന്താണുള്ളത്? എന്തായത്? കൗ. എന്താണ്? കൗ. സി ഫോർ കൗ. സി ഫോർ കൗ. ഇനി എന്താണിത് പറയൂ. എന്താണിത്? കാസിൽ. സി ഫോർ കാസിൽ. പിന്നെന്താണിത്? ഇതാ എന്താണിത്? കേക്ക്. സി ഫോർ കേക്ക്. സി ഫോർ കേക്ക്. പിന്നെന്താണിത്? ഇതാ എന്താണിത്? കപ്പ്. എന്താണ്? കപ്പ്. സി ഫോർ കപ്പ്. പറയൂ. സി ഫോർ കപ്പ്. അപ്പൊ നമ്മള് ഇവിടെയുള്ള സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും ടച്ച് ചെയ്ത് കാണിച്ചു അല്ലേ? അപ്പൊ ഇനി നമുക്ക് സ്മോൾ ലെറ്റർ സി എങ്ങനെയാണ് എഴുതാന്ന് നോക്കാം. നമ്മൾ ബിഗ് ലെറ്റർ സി എഴുതാൻ പഠിച്ചതാണ് അല്ലേ? ക്യാപിറ്റൽ ലെറ്റർ സി എഴുതാൻ പഠിച്ചതല്ലേ? അതുപോലെ തന്നെയാണ് സ്മോൾ ലെറ്റർ സി എഴുതാം. പക്ഷെ സ്മോൾ ആയിട്ട് എഴുതാം. എങ്ങനെയാണ്? ഒരു സ്മോൾ ലെഫ്റ്റ് കർവ് ഇങ്ങനെ വരച്ചാൽ സ്മോൾ ലെറ്റർ സി ആയി. എങ്ങനെയാണ്? ഒരു സ്മോൾ
ലെഫ്റ്റ് കർവ് ഇങ്ങനെ വരച്ചാൽ സ്മോൾ ലെറ്റർ സി ആയി. അപ്പൊ ഈ ഫോർ ലൈൻ ബുക്കിൽ എങ്ങനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ സി എഴുതാ നോക്കാം. ഫോർ ലൈൻ ബുക്കിന്റെ ഫോർ ലൈൻസ് അല്ലേ, അതിലെ നടുക്കുള്ള ടൂ ലൈൻസിലാണ് നമ്മൾ സ്മോൾ ലെറ്റർ സി എഴുതാം. അതായത് ബേർഡ് ഉള്ള ലൈനിന്റെയും ഗ്രാസ് ഉള്ള ലൈനിന്റെയും ഇടയിൽ വേണം എഴുതാൻ. എങ്ങനെയാണ് എഴുതാ? ഇങ്ങനെ ബേർഡ് ഉള്ള ലൈനിൽ നിന്ന് ഗ്രാസ് ഉള്ള ലൈനിലേക്ക് ഒരു ലെഫ്റ്റ് കർവ് ഇങ്ങനെ വരയ്ക്കണം. എങ്ങനെയാണ് ഒരു ലെഫ്റ്റ് കർവ് ഇങ്ങനെ ബേർഡ് ഉള്ള ലൈനിൽ നിന്ന് ഗ്രാസ് ഉള്ള ലൈൻ വരെ വെച്ച് നിർത്തണം? അതാണ് സ്മോൾ ലെറ്റർ സി. എങ്ങനെയാണ് ബേർഡ് ഉള്ള ലൈനിൽ നിന്ന് ഗ്രാസ് ഉള്ള ലൈനിലേക്ക് ഒരു ലെഫ്റ്റ് കർവ് വരച്ചു? അപ്പൊ നമ്മൾ സ്മോൾ ലെറ്റർ സി എങ്ങനെയാണ് ഒരു ഫോർ ലൈൻ ബുക്കിൽ എഴുതാന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഹോംവർക്ക് എന്താ നോക്കാം. സ്മോൾ ലെറ്റർ സിയുടെ വർക്ക്ഷീറ്റ്സ് ആണ് നമ്മുടെ ഹോംവർക്ക്. അപ്പൊ ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്താണെന്നറിയോ, ക്യാപിറ്റൽ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ സിയും കണ്ടുപിടിച്ചിട്ട് അത് കളർ ചെയ്യണം. അപ്പൊ ക്യാപിറ്റൽ സി പേർപ്പിൾ കളറിലും സ്മോൾ ലെറ്റർ സി പിങ്ക് കളറിലുമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്യാപിറ്റൽ സിയും സ്മോൾ ലെറ്റർ സിയും ഉള്ള വർക്ക്ഷീറ്റ് ആണിത്, അത് കട്ട് ചെയ്തിട്ട് അത് മാച്ച് ചെയ്യണം. പിന്നെന്താ ചെയ്യണം? സ്മോൾ ലെറ്റർ സി എഴുതി പഠിക്കുകയും ചെയ്യണം. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഈ വർക്ക്ഷീറ്റ്സ് ഒക്കെ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെയിലേക്ക് മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.